السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله مولانا العظيم. آدرنيرايا ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, മുതാല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മഹാന്മാരുടെയും ഹഖ് ജാഹു ബറക്കത്തു കൊണ്ട് ആ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിജയം നൽകുമാറാവട്ടെ. അക്രമികൾ അവർ ഏത് ജാതിക്കാരായാലും ഏത് മതക്കാരായാലും ജാതിയും മതവും ഇല്ലാത്തവരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അമർജ ചെയ്ത് തകർത്ത് അല്ലാഹുവിലുള്ള വിശ്വാസം വിശ്വാസികൾക്ക് വർദ്ധിക്കുന്ന അതിന് കാരണമാകുന്ന ഒരവസ്ഥ എളുപ്പമാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. സംസാരിക്കേണ്ടത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെ സംബന്ധിച്ച്. അവിടത്തെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ തന്നെ കുറേ സമയം വേണം. ഒരുപാട് ഉസ്താദുമാരെ അനുസ്മരിക്കാനുള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ഓരോരുത്തരും എടുക്കണം എന്ന് തന്നെയാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കാനുള്ളവർക്കൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം. അതിനൊക്കെ പുറമെ ബഹുമാനപ്പെട്ത ഷെയ്ഖുന സുൽത്താനുൽ ഉലമ തവ്വലല്ലാഹു അംറഹു, ഷെയ്ഖുന വൈകാതെ തന്നെ നമ്മുടെ ഈ മജ്ലിസിൽ ദുആയിന് നേതൃത്വം നൽകാൻ വേണ്ടി വരികയും ചെയ്യും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ദി സൂണർ ദി ബെറ്റർ എന്ന് പണ്ട് ഇംഗ്ലീഷുകാരൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ആ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റി ഞാൻ അവസാനിപ്പിക്കാം എന്ന് തന്നെയാണ് കരുതി. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ്, ബഹുമാനപ്പെട്ട സയ്യിദ് അദീബ ഫഖീ തങ്ങളവർകൾ, നമ്മുടെ പ്രസിഡൻ്റ് അവർകളാണ്, മാത്രമല്ല സാദാത്ത് കുടുംബ തറവാട്ടിലെ മുതിർന്ന പണ്ഡിതനും കൂടിയാണ്, നമ്മുടെ ഏറ്റവും വലിയ തണലാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അപ്പോൾ ഔന്നിത്യത്തിൻ്റെ കാരണങ്ങളായി നമ്മൾ എണ്ണുന്ന ഇൽമ്, തഖ്‌വ, ഖശിയത്ത്, സിദ്ഖ്, അമാനത്ത്, ഇഖ്ലാസ്, ഇങ്ങനെ അളമത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ മാനദണ്ഡങ്ങളായി എണ്ണുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവറല്ലാഹു മർക്കദഹു ആ മേഖലയിലൊക്കെ നമുക്ക് പരിചയമുള്ള ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് എന്ന് എപ്പോഴും അവിതർക്കിതമായി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. ബാഖിയാത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കട്ടിപ്പാർ ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി. അതിങ്ങനെ കട്ടിപ്പാർ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉള്ളാളത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആ റൂമിൽ, താജുൽ ഉലമക്ക് കട്ടിലും കസേരയും ഒക്കെ ഉണ്ടെങ്കിൽ
കസേരയിലിരിക്കൽ സുബഹി നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും ഉള്ള ഔറാദുകൾ നിർവഹിക്കാനാണ്. ആ സമയത്ത് ആരെങ്കിലും അങ്ങോട്ട് കയറി ചെന്നാൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കും ചെയ്യും. കാരണം അത് പതിവായി ചെയ്യുന്ന കുറേ വലായിഫുകളുണ്ട്, ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ നമ്മൾ ചെന്ന് ദുനിയവിയായ ആവശ്യങ്ങളോ സംസാരങ്ങളോ നടത്തി അതിന് തടസ്സം സൃഷ്ടിക്കും എന്നുള്ള നിലക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും. അല്ലാത്ത സമയത്തൊക്കെ ഇരിക്കൽ താഴെ നിലത്ത് വിരിച്ച പായലാണ്. ഇശാക്ക് ശേഷം ചെന്നാൽ അല്ലെങ്കിൽ അസറിന് ശേഷം ചെന്നാൽ വാതിൽ തുറന്നു വെച്ചതാണെങ്കിൽ അങ്ങോട്ട് കയറി ചെന്ന് സലാം പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറയും. ഇരുന്നാൽ നമ്മൾ കാണുന്ന ഗൗരവ പ്രകൃതിയുള്ള താജുല്ലുലമയെ അല്ല നമുക്ക് അടുത്ത് അനുഭവിച്ചാനറിയാം, അനുഭവിച്ച് അറിയാൻ പറ്റുക. മറിച്ച് വളരെ മൃദുല സ്വഭാവം, നമ്മോടൊക്കെ അങ്ങേ അറ്റത്തെ മഹബത്തുള്ള സ്വഭാവം എന്ന് മാത്രമല്ല, തങ്ങളുമായിട്ട് മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാവരും വളരെ താഴെയാണ്, തങ്ങളെക്കാൾ എത്രയോ താഴെയുള്ളവരോട് പോലും തൻ്റെ ജീവിത അനുഭവങ്ങൾ വരെ മണിമണിയായി വളരെ റാഴത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി. ഞാൻ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞല്ലോ വട്ടിപ്പാർ ഉസ്താദ് പറഞ്ഞപ്പോൾ. അതെന്താ, ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങൾ മർക്കസിൽ എപ്പിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ, തങ്ങൾ പറയലത്, ഞാൻ അങ്ങനെ തന്നെ പറയണം, അത് തങ്ങളും ഉസ്താദുമായിട്ടുള്ള ആ സമവാക്യത്തിൽ അങ്ങനെ തന്നെയല്ലേ പറ്റുള്ളൂ. എപ്പിൻ്റെ അടുത്ത് നിങ്ങൾ പഠിക്കാൻ പോയപ്പോൾ അവിടെ സീറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എത്രമാത്രം പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു. അന്നൊക്കെ നമ്മളും ചെറുപ്പക്കാരല്ലേ, തങ്ങളോടാവുമ്പോൾ കുറച്ച് അതപോക്കെ പാലിച്ചുകൊണ്ട് പറയണമെന്ന്, അങ്ങനെ അങ്ങോട്ട് അറിയൂല്ല, നമ്മളെ പവർ തങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, തങ്ങൾ പാപ്പ, ഞാനവിടെ ചെന്നപ്പോൾ പാറന്നൂർ ഉസ്താദും അതേപോലെ തന്നെ എ പി ഉസ്താദും ഇരിക്കുന്നുണ്ട്, കുട്ടികളിങ്ങനെ വരി വരിയായി നിൽക്കുന്നുണ്ട്. നേരത്തെ അവിടെ പഠിച്ച കുട്ടികളാരോ ഒരാൾ എ പി ഉസ്താദിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അത് വാപ്പയാണ് പാറന്നൂർ ഉസ്താദ്, വഫാത്തായിപ്പോയി, അള്ളാഹു തആല ഖബർ സ്വർഗത്തോപ്പാക്കിക്കൊടു. പാറന്നൂർ ഉസ്താദിനെ കാണിച്ചിട്ട് പറഞ്ഞു, എ പി ഉസ്താദിൻ്റെ ഇപ്പുറത്തിരിക്കണ കുറച്ച് ഇരുണ്ട കളറുകാരൻ, അത് എളാപ്പയാണ്. ആദ്യം ഓല രണ്ടാളും പരിചയപ്പെടുന്നത് ഒന്ന് വാപ്പാന്നും ഒന്ന് എളാപ്പാന്നുമാണ്. അത് അങ്ങനെ തന്നെ ആണ് എന്ന് ഇന്നും വിശ്വസിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഞാൻ ഏതെങ്കിലും തലത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉയരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുനാ തൗബലല്ലാഹു ഉംറഹു അതുപോലെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മാത്രം വളർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരവാദിത്വം ഒഴിവാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ശൈഖുന വരുന്നു, ഞാൻ ആ പരിപാടിക്കൊന്നും പോകലില്ല അടച്ചോനെ, എന്നാ ഇപ്പം പറയണില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ വരുന്നുണ്ട്, അല്ലാഹു തആല ദീർഘായുസ്സും ഹഫിയത്തും കൊടുക്കട്ടെ. നമുക്കൊരുപാട് കാലം ഇനിയും നല്ല രീതിയിൽ നേതൃത്വം നൽകാൻ ആവശ്യമുള്ള ഈ എല്ലാ കഴിവുകളും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും, നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിപ്പുള്ളവർ, ബന്ധുക്കളിൽ ജീവിച്ചിരിപ്പുള്ളവർ എല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരിൽ ഇന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്നവരടക്കമുള്ള എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി കൊടുക്കുക. മതിയാക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഉസ്താദ് മതിയാക്കണ്ട എന്ന് പറഞ്ഞാലും ഞാൻ വേം മതിയാക്കും. അപ്പൊ താജുൽ ഉലമ, ഇനിയിപ്പോ ഞാൻ ആ ലഫ്ദ് ആവർത്തിക്കണതിൽ അർത്ഥമില്ല, ശൈഖുന മുമ്പിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് മർക്കസിൽ സീറ്റ് കിട്ടാൻ ഞാൻ പറഞ്ഞതേ. ഏ കേട്ടണോ,
എന്നാ പിന്നെ ഞാൻ ആവർത്തിക്കുന്നു. അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ നിങ്ങൾക്ക് എത്ര അടങ്ങാറാകേണ്ടി ഒന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ വാപ്പി അളാപ്പി എ പി ഉസ്താദും പറഞ്ഞൂർ ഉസ്താദും ഇങ്ങനെ ഇരിക്കണം. എ പി ഉസ്താദ് പറഞ്ഞു, ഇതേതാ കിതാബ്? നീ അങ്ങനെ നോക്കിയപ്പോൾ അലിഫിയാണ് എന്നാ തുറക്ക് എന്നറി. ഷൈഖുന പറഞ്ഞു തുറന്നു. തുറന്നപ്പോൾ തന്നെ തമ്മീസിൻ്റെ ബാബാണ്. ആ ബാബ് തുറന്നപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഷൈഖുന പറഞ്ഞു, ആ ഇവിടെ എടുക്കാൻ പറ്റിയോലാരാണ്, എടുക്കാൻ പറ്റാത്തോലാരാണ്, അത് തമ്മീസാക്കാൻ ഏറ്റവും നല്ല ബാബാണ്. ആ ബെയ്ത്ത് ഒന്ന് വായിക്കാൻ പറഞ്ഞ് അതിൻ്റെ ഒരു രണ്ട് വരി ഷറഹും വായിക്കാൻ പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എ പി ഉസ്താദൊക്കെ വളരെ വേഗം അവിടെ എനിക്ക് പ്രവേശനം തന്നിട്ടുണ്ട്. ഞങ്ങൾ പാപ്പ മനസ്സിലായിക്കോട്ടെ, നമ്മളെ ഉസ്താദ് മുദരിസായി പറഞ്ഞയച്ചത് ഉള്ള ആളത്തേക്ക് പറഞ്ഞയച്ചത് വെറുതെ ഒന്നും അല്ലാന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ നേരത്ത് താജുൽ ഉലമ പറയുന്നത് കേൾക്കണം. ചുള്ളിക്കോടെ മദ്രാസിൽ ഞാനൊരു മാസം കഴിച്ചുവിട്ടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാ മദ്രാസ് പോയിനിയത്? ബാഖിയാത്തിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ചെന്നു. അവിടെ പരീക്ഷ നടന്ന് ഒന്നാം ക്ലാസ്സായി പാസ്സായവർ തന്നെ ഉണ്ട്, 100-100 ആള്. അവർക്കൊന്നായിട്ട് സീറ്റ് കൊടുക്കാൻ അവിടെ യാതൊരു സൗകര്യവുമില്ല. അതുകൊണ്ട് കേരളക്കാരെ കൂടുതൽ എടുക്കണില്ല എന്ന് തീരുമാനിച്ചു. ആരോ പറഞ്ഞു, ഈ ബാഖിയാത്തിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ മദ്രാസിലെ വലിയ പൈസക്കാരാണ്, അതുകൊണ്ട് മദ്രാസിൽ പോവുക. അവിടുത്തെ സെക്രട്ടറിയൊക്കെ മദ്രാസിലുള്ള ആളായിരുന്നു. ഒരിക്കൽ ഷൈഖുനാൻ്റെ കൂടെ ഞാനും ആ പിന്നെ സെക്രട്ടറി ആയിരുന്ന മുതലാളിയുടെ വീട്ടിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ പോയിട്ട് അവരെ കണ്ട് പറഞ്ഞ്, മുതാലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് ഓരോ മാസവും കൊടുക്കുന്ന അരിയുടെ അളവ് ഒന്ന് കൂട്ടാൻ പറയണം, അങ്ങനെ നിങ്ങൾ ബാഖിയാത്തിൻ്റെ സെക്രട്ടറിയെ പോയി കണ്ട് മുതാലിമീങ്ങൾക്ക് ചോറ് കൊടുക്കാനുള്ള അരിയുടെ അളവ് കൂട്ടാൻ പറഞ്ഞ്, അയാൾ സമ്മതിച്ചാൽ നമുക്കൊരു 10 കുട്ടികളെയും കൂടി എടുക്കുക, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇന്ന് നമ്മക്കാർക്കെങ്കിലും തസവൂറാവോ മുതാലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു 10 കിലോ അരി കിട്ടണമെന്ന് പറഞ്ഞാൽ, മർക്കസ് പോട്ടെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാപനത്തിന്, പല സ്ഥാപനമുണ്ട് 10 കുട്ടികളെ ഉണ്ടാവുള്ളൂ, 1000 കുട്ടികളെ പൈസോല് വാങ്ങുന്നുണ്ട്, അത് വേറെ വിഷയം. അതേസമയം ഒരു 10 കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ അരില്ലാത്ത വിഷമുള്ള ഒരു സ്ഥാപനം ഏതെങ്കിലും ഉണ്ടോന്ന്. എന്നാൽ എനിക്കോർമ്മണ്ട്, ഇവിടെ ഒരു മെറ്റഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു വാഹനം ഉണ്ടായി. സി ഉസ്താദിന് വരെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ആ സമയത്ത് സി ഉസ്താദ് ഇവിടെ മുതരിസായിട്ട് വന്നിട്ടില്ല, മാനേജറായിട്ടും. ആ മെറ്റഡോറിൽ ധർമ്മപ്പെട്ടികളുടെ ചാക്ക് കയറ്റി വെച്ച് അന്ന് ഇവിടെ പഠിക്കുന്ന മുതാലിമീങ്ങളായ ഞങ്ങളെയൊക്കെ ഈ വാനിൽ കയറ്റി കൊണ്ടുപോയി. ഒരുപക്ഷെ സഭയിൽ ഇരിക്കണ ഉസ്മാ മുസ്ലിയാരും വണ്ടാളിനൊക്കെ ഓർമ്മ ഉണ്ടാകാം. അങ്ങനെ ഈ പെട്ടിയായിട്ട് ഒരു മുതാലിമിനെയും ഒരു ചാക്ക് പെട്ടിയും നമുക്ക് ഒരുവിധം പറ്റുന്ന തോന്നുന്ന മഹലിൽ അവിടെ ഇറക്കി, പിന്നെ അടുത്ത സ്റ്റേഷനിൽ പോയി ആ നിലക്ക് പെട്ടി വെക്കുകയും, മാത്രമല്ല ദർസില്ലാത്ത ദിവസം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ ജിഫ്രി തങ്ങളുടെ കൂടെ കോഴിക്കോട് വലിയങ്ങാടിയിൽ ചാക്കുവായിട്ട് പോവുകയാണ്. ഒരു പീഡിയക്കാരനോട് പറയാണ്, മുതാലിമീങ്ങൾക്ക് കുറച്ച് അരി വേണം. ചിലർ 5 കിലോ കൊടുക്കും, ചിലർ 2 കിലോ കൊടുക്കും, ചിലർ 10 കിലോ കൊടുക്കും. അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്ക് പണ്ടൊക്കെ മഹലുകളിൽ ഉണ്ടാകലുണ്ട് അങ്ങനെ ഒരു അരിപിരിവ്, അതുപോലെ പിരിച്ചു കൊണ്ടുവന്ന് നടത്തുന്ന ഒരു കാലം ഇവിടെയും ഉണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു. താജുൽ ഉലമ പറഞ്ഞു, അങ്ങനെ മദ്രാസിൽ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടും സെക്രട്ടറിയെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഒന്നും കൂടി വെല്ലൂർ തന്നെ പോവുകയെന്ന് വെച്ചു. വെല്ലൂർ ചെന്ന് അവരോട് ഞങ്ങൾ എടുക്കണം, ഞങ്ങളെ വേണമെങ്കിൽ ഒന്നുകൂടി പരീക്ഷ നടത്തിക്കോളി എന്ന് പറഞ്ഞ്. അതിനിപ്പോൾ പരീക്ഷ നടത്തിക്കോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് യോഗ്യത ഇല്ലാത്തവരാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിയെങ്കിലല്ലേ, നിങ്ങൾ ഒന്നാം നമ്പർ തഹക്കീക്കുള്ളവർ തന്നെയാണ്. പക്ഷേ ഇവിടെ എടുക്കാൻ സൗകര്യമല്ല, ഭക്ഷണം തരാൻ കഴിയൂല, നിങ്ങൾ സ്വന്തം ചെലവേറ്റെടുക്കാൻ പറ്റുമോ, സ്വന്തം താമസിക്കാൻ സ്ഥലം കണ്ടെത്താൻ പറ്റുമോ, അത് നിങ്ങൾ എഴുതി തരികയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക. വീണ്ടും ഞങ്ങൾ ചെന്നൈയിൽ പോയി, അന്ന് ചെന്നൈ ആയിട്ടില്ല, മദ്രാസിൽ പോയി.
അങ്ങനെ ഒരു മാസത്തിലധികം അവിടെ നിന്ന് അവസാനം സെക്രട്ടറിയെ കണ്ട്, ഇനി വേറെയുള്ളവരൊന്നും ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരരുത്, നിങ്ങളെ എടുക്കാൻ വേണ്ടത് എന്താണ് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒരു പരീക്ഷയും കൂടി നടത്തണം എന്ന് സെക്രട്ടറിൻ്റെ വക. അങ്ങനെ വീണ്ടും പരീക്ഷ നടത്തി, അതിലും ഫസ്റ്റ് ക്ലാസ്സായി, ഒന്നാം നമ്പറായപ്പോഴാണ് എടുത്തത്. അങ്ങനെ ആഴ്ചകളോളം ബാഖിയാത്തിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി അലഞ്ഞ് നടന്നിട്ടാണ് അവിടെ കിട്ടിയത്. ഇങ്ങനത്തെയൊക്കെ അനുഭവം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോയെന്ന് അറിയാനാണ് മർക്കസ് പോയിട്ട് വേഗം സീറ്റ് കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ വേണ്ടിയുള്ള പ്രയാസമാണ് ആ പറഞ്ഞത്. ഇനി പഠനം കഴിഞ്ഞ് ബാഖിയാത്ത് നിന്ന് പാസ്സായതിനു ശേഷം മംഗലാപുരത്തേക്ക് രണ്ടേ രണ്ട് ട്രെയിനുള്ളൊരു കാലഘട്ടം. ഇന്നിപ്പോൾ വന്ദേ ഭാരത് തന്നെ ഉണ്ട് രണ്ടെണ്ണം. ആ വന്ദേ ഭാരതിൽ അങ്ങോട്ട് കയറിയാൽ പറയും വേണ്ട, ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കാസർഗോഡ് നിന്ന് കോഴിക്കോടെത്താൻ മതി. വേറെയുള്ള വണ്ടിക്കാർ വണ്ടിയിൽ പോണോലൊക്കെ കുടുങ്ങുന്നുണ്ട് എന്നുള്ളത് വേറെ വിഷയം. തൽക്കാലം വന്ദേ ഭാരത് ഞങ്ങളെ പ്രധാനമന്ത്രിൻ്റെ പ്രത്യേക പാക്കേജ് ആയതുകൊണ്ട് അത് സമയത്തിന് എത്തണമെന്നേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അല്ലാത്ത പാവങ്ങൾ വേറെ വണ്ടിയിൽ കയറണോല് കുടുങ്ങേ, അവർ വെള്ളം കിട്ടാതെ മരിക്കേ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇന്ന് അനേകം ട്രെയിനുകളുണ്ട്. അന്ന് രാവിലെ ഒരു ട്രെയിന് പോയാൽ പിന്നെ രാത്രിയാണ് അടുത്ത ട്രെയിൻ. മാത്രമല്ല, മംഗലാപുരത്ത് ട്രെയിനിറങ്ങിയാൽ ഉള്ളാളത്തേക്ക് പോകാൻ ബസ് കിട്ടൂല, റോഡില്ല, കടത്ത് തോണിയിൽ പുഴ കടന്നിട്ട് പോകണം. അങ്ങനത്തെ ഒരു ദർസിൻ്റെ പ്രപ്പോസൽ താജുൽ ഉലമക്ക് വന്ന രംഗം ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, മംഗലാപുരത്താണ് ദർസിന് ചാൻസ് ക്ഷണം കിട്ടിയത്, ഇത് സ്വീകരിക്കണോ വേണ്ടേ? കാസർഗോഡ് കാദി അവറാം മുസ്ലിയാർ, ഞാനുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്, അവറാം മുസ്ലിയാരോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നല്ല സുഖമാണ്, ബസ്സും വണ്ടിയൊന്നും ഇല്ലാത്തോടത്ത് പോയാലേ എപ്പോഴും ഇങ്ങനെ നാട്ടിക്ക് പോരാതെയും, കിതാബ് നല്ലോണം ഓതാൻ കഴിയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നോക്കി കിതാബ് ഓതാൻ സമയമുണ്ടോ? ഞാൻ നിങ്ങളെ കുറ്റം പറയാമെന്ന് മനസ്സിലാക്കണ്ട, മൊബൈലിൽ ഒരു ദിവസം എത്ര സമയം ചിലവാക്കണം ഓരോരുത്തർക്ക്. അതേപോലെ നാട്ടിലെ സംഘടനാ പ്രവർത്തനത്തിന്, പള്ളിക്ക്, മദ്രസക്ക്, SSF SYS മുസ്ലിം ജമായത്തിന്, ഇതിനെല്ലാത്തിനും പ്രവർത്തിക്കേണ്ട ഒരു കൂട്ടരെന്നായിരിക്കും ഇന്ന്. അതൊക്കെ വേണ്ടതുമാണ്, അത് വേണ്ടാന്നല്ല, പക്ഷേ അതിനൊക്കെ പോകാനുള്ളവരാകുമ്പോൾ ഇവിടെ ദർസിൽ ഓതാൻ, ഓതിയത് രണ്ടാമതൊന്ന് നോക്കാനൊന്നും സമയമില്ല. താജുൽ ഉലമ പറയാണ്, ആ ഉപദേശം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, കിതാബ് നല്ലോണം മുത്താല ചെയ്യാൻ സമയം കിട്ടണമെങ്കിൽ അവിടെ തന്നെ കൂടണം. അതുകൊണ്ട് ഞാൻ ആ ദർസേറ്റെടുത്തു. ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ട് അത്യാവശ്യം ദർസിൻ്റെ കിതാബൊക്കെ ഒന്ന് ഓതിക്കൊടുത്ത് പരിചയമാവുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കെങ്കിലും പോരാ എന്ന് കരുതിയതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നോ രണ്ടോ കൊല്ലം തൽക്കാലം ദർസൊന്ന് ട്രാക്കിൽ കയറുന്നത് വരെ അവിടെ നിൽക്കാന്ന് കരുതി പോയ താജുൽ ഉലമ 60 കൊല്ലത്തിലധികം അതേ സ്ഥലത്ത് തന്നെ ദർസ് നടത്തി. ചില്ലറ ദർസല്ല. ഞാനിപ്പോഴിങ്ങനോ, ഞാൻ അവിടെ ചെന്ന സമയം എന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പറഞ്ഞയച്ചത് കൊണ്ടാണ് ഞാനവിടെ എത്തിയത്, എൻ്റെ കഴിവുകൊണ്ടല്ല. പക്ഷെ നേരത്തെ ഓതുന കാലത്തെ ഒരു ദുആയുണ്ട്, പടച്ചോനെ വലിയ ഉത്തരവാദിത്വമൊന്നും എന്നെ ഏൽപ്പിക്കരുത്. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അത് വളരെ റെഡിയായി അള്ളാഹ് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കണം. മുത്തോവല്ല പരീക്ഷ കഴിഞ്ഞപ്പോഴേക്ക് ഉള്ളാളത്ത് അന്ന് മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട UK മുഹമ്മദ് അലി മുസ്ലിയാർ, സുഖല്ല അള്ളാഹു തആല പിന്നെ എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കി കൊടുക്കട്ടെ, ഷെയ്ഖുനാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അതിനുള്ള ഗ്രൗണ്ടൊക്കെ ലെവലാക്കിയതിന് ഒരു മുദരിസിനോടും കൊണ്ടണം കൊണ്ടോണം. അദ്ദേഹം മാത്രം ഈ കോഴിക്കോട്ട് നിന്നായിട്ട് അദ്ദേഹത്തിന് ഒരു റാഹത്ത് കിട്ടണില്ല. അതുകൊണ്ട് ഉറുദു ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കാനും ഒരാൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ പിന്നെ വേക്കൻസി ഉള്ളൂ, അല്ലാതെ മുദരിസന്മാർക്ക് ചാൻസ് ഇല്ല. അങ്ങനെ ഇവിടെ വന്ന് ഷെയ്ഖുനാനോട് പറഞ്ഞപ്പോൾ ഷെയ്ഖുൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യ്, വാപ്പാനെ മറ്റേ സമസ്തൻ്റെ മുഫത്തിഷ് സ്ഥാനത്ത് നിന്ന് പിരിച്ചിട്ടും ചെയ്തതിന് പണിയില്ല, അതുകൊണ്ട് ഈ അങ്ങോട്ട് പോയിക്കോന്നാൽ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ല, വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ താജുൽ ഉലമൻ്റെ അടുത്തെത്തി. താജുൽ ഉലമൻ്റെ അടുത്തെത്തി എൻ്റെ മനസ്സിലുള്ള പഠിച്ചോനെ ഈ ഉറുദു ഇംഗ്ലീഷും പഠിപ്പിക്കാതെ കിതാബ് എന്നെ കിട്ടേണ്ടിയിരുന്നു.
അപ്പൊ താജുലുലം പറഞ്ഞു ഉറുദു ഇംഗ്ലീഷും ഒക്കെ അസറിൻ്റെ ദേശം പഠിപ്പിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അതിന് കുട്ടികളുണ്ടാവില്ല, അതിനൊക്കെ ഉള്ളവർക്ക് മതി. എ പി പറഞ്ഞിട്ട് പിന്നെ ഞാൻ അത് തന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, കിതാബൊക്കെ നല്ലോണം ഓതാൻ അറിയുന്ന ആളാവുകൊണ്ട് കിതാബ് കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് സൗകര്യമായി. അസറിൻ്റെ ദേശം കുട്ടികൾ ആദ്യമൊക്കെ ആ റൂമിൽ സ്ഥലമില്ല, അത്രയും ഫുള്ളായിരുന്നു. ഓരോ ദിവസം ഇങ്ങനെ ആളെ എണ്ണം കുറഞ്ഞി കുറഞ്ഞി. പിന്നെ ഒരു നാലഞ്ച് കുട്ടികളായപ്പോൾ ഞാൻ താജുലുലമിനോട് എന്ന് പറഞ്ഞു, അസറിൻ്റെ ദേശം മതി പറഞ്ഞിട്ട് കുട്ടികളാരുമില്ല, നൂറ് നൂറ് നൂറ്റമ്പത് കുട്ടികളുണ്ടായത്. ഇപ്പം ഈ അസറിൻ്റെ ദേശമുള്ള ക്ലാസ്സിന് ഒരു മൂന്ന് നാലിനേ ഉള്ളൂ. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ആ കിതാബ് ഓതിക്കൊടുത്തോളി, അത് നല്ലോണം മുത്താൽ ചെയ്തിട്ട് ഓതിക്കൊടുത്താൽ മതി. എന്നാൽ തങ്ങൾ ഉസ്താവുമാരോട് വേറെയുള്ള ഉസ്താവുമാരോടൊന്ന് പറയണം, മറ്റേ ഓലടക്ക് എന്നോട് ഇങ്ങനെ പറയലുണ്ട് ഉറുദു ഇംഗ്ലീഷും ക്ലാസ് എടുക്കാൻ വന്നവർക്ക് വലിയ കിതാബ് വരിക. ചിലപ്പോൾ മുദരിസന്മാരുടെ ഇടയിലും ഉണ്ടാവുമല്ലോ ഹസദുൽ ഫത്ത ഇത് ലംയനാലു സഴിയഹു എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം. അപ്പോൾ ഉറുദു ഇംഗ്ലീഷ് കൊടുക്കാൻ വന്നിട്ട് ഇപ്പം അതൊന്നും എടുക്കാതെ വലിയ കിതാബ് കിട്ടണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒഴിവുള്ള സമയത്ത് താജുലുലമ പള്ളിയിൽ കാതി തെറിച്ചു നടത്തുമ്പോൾ ചെരുവ് കൂടെ ഇങ്ങനെ നടന്നു നോക്കും. സുബ്ഹാനല്ലാഹ്, താജുലുലമ കിതാബ് നോക്കാതെയാണ് കാതി ഹംദുല്ലാഹി എല്ലാം ഓതി കൊടുക്കുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ആദ്യം ഞാൻ താജുലുലമ ഇബാറത്ത് വായിക്കണത് കേട്ട്, ഫതിബാഉൽ ഇംകാനി ഇല്ലത്തുൻ താമത്തുൻ ലിഫ്തിഖാരിൽ മുംകിനി ഫീ സിൻഹി ഹഖീഖത്തിഹി ഇലാ ജാഇലിൻ മൂജിബിൻ അസ്സ മജ്ദു. എന്താടാ ഈ പറഞ്ഞത് തിരിയോന്നാ പിന്നെ ചോദ്യം. അത് ബഹുമാനപ്പെട്ട താജുലുലമൻ്റെ ശൈലി. ആ ഇബാറത്ത് ഇങ്ങനെ വായിച്ചിട്ട് മുംകിനിൻ്റെ ഇംകാൻ എന്ന തൊബിയത്ത് തന്നെയാണ് ഒരു മൂജിബായ ജാഴിലിൻ്റെ ആവശ്യം ഉണ്ട് എന്നതിൻ്റെ കാരണവും തെളിവും എന്ന് പറഞ്ഞിങ്ങനെ വിശദീകരിക്കണ കേട്ടപ്പോൾ, ആ ഇബാറത്തി നമ്മളൊറ്റക്ക് തന്നെ വായിച്ചാൽ അങ്ങനെ ആവില്ല വായിക്കൽ, ഇത് കാണാതെയാണ് വായിക്കണതും അർത്ഥം പറയണതും ഒക്കെ. അങ്ങനെ വളരെ മാതൃകാപരമായ ഉയർന്ന ദർസ് നടത്തി എന്ന് മാത്രമല്ല, നമ്മളെ നാട്ടിൽ ജമീയത്തുലമ ഉണ്ടായി, എസ് വൈ എസ് ഉണ്ടായി, എസ് എസ് എഫ് ഉണ്ടായി, കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം മുസ്ലിം ജമാഅത്തും എല്ലാം ഉണ്ടായി. അതൊന്നും ഇല്ലാത്ത കർണാടകത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ കനറയിൽ ഈ ദീനിനെ സംബന്ധിച്ച് ആ നാട്ടുകാർക്ക് മനസ്സിലായത് ആരു മുഖേനയാണ് എന്ന് ചോദിച്ചാൽ തർക്കമില്ലാത്ത മറുപടി എന്താണെന്നറിയോ? മദനികൾ എന്ന പേരിൽ അറിയപ്പെട്ട താജുല്ലുലമാ ഖദ്ദസല്ലാഹു സിർറഹുല്ല അസീസ് മഹാൻ അവരുടെ ശിഷ്യന്മാരിലൂടെ മാത്രമാണ്. ഇന്നും നിങ്ങൾ ആ മംഗലാപുരം ഭാഗത്തുള്ള ഏരിയകളിലൊക്കെ ചെന്നാൽ അവിടുത്തെ 99% പള്ളികളിലും മദ്രസകളിലും ആ മദനികളാണ്. പ്രായം ചെന്ന മദനികളുണ്ട്. നമ്മളെ നാട്ടിലാണെങ്കിൽ പോലൊക്കെ റിട്ടയർമെൻറ്റ് കൊടുത്തിട്ട് പൊരേ ഇരിക്കണ സമയമായി, അവിടെ അങ്ങനെയല്ല. ഓലൊക്കെ ഇപ്പോഴും ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. സംഘടനാ സൗകര്യവും സംവിധാനവും കേരളത്തിലെ പോലെ തുടങ്ങിയത് വളരെ വൈകിയതിന് ശേഷമാണ്. അവിടെ മറ്റ് സ്ഥാപനങ്ങളുണ്ടായത് ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദിൻ്റെ, ബേക്കർ ഇബ്രാഹിം ഉസ്താദ്, അവരൊക്കെ ഒഫാത്തായിപ്പോയി. അവരുടെയൊക്കെ നേതൃത്വത്തിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടായത് പിന്നെയാണ്. അതൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് അവിടെ ഒരേ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ശിഷ്യന്മാരും അഥവാ താജുലുലമയും അവിടുത്തെ ശിഷ്യന്മാരുമായിരുന്നു. ആ മേഖലയിലെ ദീനീ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ചുക്കാൻ പിടിച്ച നേതൃത്വം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവിതർക്കിതമായി പറയാൻ പറ്റുന്ന മറുപടി ബഹുമാനപ്പെട്ട താജുല്ലുലമയായിരുന്നു. മുത്തനൂർ തങ്ങളും എത്തി. അള്ളാഹു തആല എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ മതിയാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി മതിയാക്കുകയാണ്, ഇനി സമയം ഇല്ല, ഇനി ഒരുപാട് പറയാനുണ്ട്. ഒരു പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യവും കൂടി പറഞ്ഞ് മതിയാക്കുക. എൻ്റെ നിക്കാഹ് നടക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയും അതുപോലെ തന്നെ നമ്മുടെ മർക്കസിൻ്റെ മുൻ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ അഹദൽ അവേലത്ത് തങ്ങൾ അബ്ബറല്ലാഹു മർക്കദഹു, അവരൊക്കെ കൂടി ഇവിടുന്നാണ്. ഷെയ്ഖുനായുടെ പഴയ ഓഫീസിൻ്റെ അനക്സെന്ന്, അത് 1993 93, 94, 95, 96, 96, 97 ആയി. മക്കളുണ്ടാകണില്ല. എൻ്റെ അമ്മോശൻ എന്തോ ഒരു വിഷയത്തിന് അമ്മോശനും അമ്മായി ഒക്കെ മരണപ്പെട്ടു പോയി. അവരൊക്കെ ഖബറുള്ള സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഒരു ദിവസം ഉള്ളാളത്ത് വന്ന് താജുലുലമയുടെ അടുത്ത്
ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താജുലുലമ അമ്മോശാങ്കാനോട് ചോദിച്ചു, അല്ല ചുള്ളിക്കോടിന് മക്കളായോ എന്ന് ചോദിച്ചു. ഇല്ല, മക്കളായിട്ടില്ല. എന്നിട്ടെന്താ അയാൾ ഇന്നോടും അറിയാത്തത്? ഈ വിവരം താജുലുലമയുടെ അടുത്തുനിന്ന് പോകുന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് അമ്മോശാങ്ക ചോദിച്ചാൽ നിങ്ങൾ തങ്ങളോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഇപ്പം നമ്മളെന്ത് പറയാനാ? എന്നാലിന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞു, എന്താ അയാൾ ഇന്നോട് പറയാത്തത്? ഒന്ന് ചെന്ന് കണ്ടാളുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ ചെന്നു, ആ എന്താ ചുള്ളിക്കോടെ എന്നോട് പറയാത്ത? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ജീവിക്കണ എന്നെ തങ്ങൾക്ക് വേണ്ടിയാണ്. എന്നെ അങ്ങോട്ട് പറഞ്ഞത് എ പി ഉസ്താദാണ്. എൻ്റെ ഒരാവശ്യം ഞാൻ പറഞ്ഞിട്ട് എന്നെ മനസ്സിലാകണം എന്ന് വെച്ചാൽ എങ്ങനെ? എൻ്റെ ആവശ്യം ഞാൻ പറയാതെ തന്നെ തങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ കരുതുന്നത്. ആ തങ്ങൾക്ക് കുട്ടീനെ ഞാൻ തന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി നാട്ടിക്ക് പോവുകയാണ് ഇന്ന്. മറ്റന്നാൾ വൈകുന്നേരം ഞാൻ വരും, അപ്പം എന്നെ വന്ന് കാണണം എന്നാണ്. ഞാൻ ചെന്ന് കണ്ടു, എന്നോട് ഉമ്മാൻ്റെ പേരും മറ്റുമൊക്കെ ചോദിച്ചു. നാളെ വൈകുന്നേരം അസറിൻ്റെ ശേഷം എന്നെ വന്ന് കണ്ടോളണ്ടിന്നാണ്. ഞാൻ നിന്നോട് പറഞ്ഞൊരു ലഫ്ദും കൂടി പറയാം. ചമ്മാട് ഇബ്രാഹിം കുട്ടിയാജിൻ്റെ മകൾക്ക് മക്കളില്ലായിട്ട് എന്നോട് വന്ന് പലവട്ടം പറഞ്ഞു, ഞാൻ ചെയ്തു കൊടുത്തിയില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ നിങ്ങളത് അങ്ങനെ അല്ല, ഞാൻ ചെയ്യാഞ്ഞാൽ പറ്റൂലല്ലോ. ആ പറഞ്ഞ രീതി തന്നെ അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. എന്തൊരു നല്ല നിസ്കാരവും ദിക്റും ദുആവും. ഓരോറ്റ ജമാഅത്ത് നടക്കാൻ കാലിന് ശേഷിയുള്ള കാലത്തോളം പള്ളിയിലെ മെയിൻ ജമാഅത്തിൽ അഞ്ച് വക്തിലും നടന്നു ചെന്ന് ആ ജമാഅത്തിൽ കൂടി അതിൻ്റെ ശേഷവും അതിൻ്റെ മുമ്പുമുള്ള എല്ലാ റവാത്തിബുകളും നിസ്കരിച്ച് മറ്റുള്ളവരൊക്കെ പോന്നതിന് ശേഷം മാത്രം ആ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന ഒരു ആലിമിനെ എൻ്റെ അനുഭവത്തിലില്ല. താജുലുലമ അതായിരുന്നു. ദിവസവും രണ്ട് നേരം സുബൈൻ്റെ ശേഷവും ഇഷാവിൻ്റെ ശേഷവും മുഴുവൻ മുതാലിമീങ്ങളെയും കൂട്ടി ബഹുമാനപ്പെട്ട സയ്യിദു ഷെരീഫ് മുഹമ്മദിനിൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനവറുകളുടെ പേരിൽ യാസീനോതി ദുആ ചെയ്ത് എന്നിട്ട് മാത്രം റൂമിലേക്ക് വിശ്രമിക്കാൻ പോകുന്ന ഒരേ ഒരു വ്യക്തിത്വം എൻ്റെ അനുഭവത്തിൽ ഞാൻ പരിചയപ്പെട്ടത് താജുലുലമയായിരുന്നു. വലൗ വഹദി എന്ന് പറഞ്ഞുകൊണ്ട് ഈയിരിക്കുന്ന സുൽത്താനുലുലമ തൊവ്വലല്ലാഹു റഹു ബഹുമാനപ്പെട്ടവർക്ക് സുന്നത്തി അമാഴത്തുമായി മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങളെ കൂടെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പിന്നിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല, നിങ്ങൾ ധൈര്യമായി മുന്നേറിക്കോളൂ എന്ന് പറഞ്ഞ് അന്ന് ധൈര്യം കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ മുൻപന്തിയിലുണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, അത് താജുലുലമ മാത്രമായിരുന്നു. രാഷ്ട്രീയക്കാരെ അശേഷം പേടിക്കാതെ, നിങ്ങൾ എഴുതി വെച്ചോ ഉപ്പുവച്ച കലമാകും രാഷ്ട്രീയക്കാരുടെ പിന്നാലെ കൂടിയാൽ എന്ന് അന്ന് പ്രിയപ്പെട്ടവരെ മുൻകൂട്ടി പറഞ്ഞത് ഇന്ന് ബോധ്യപ്പെടുകയാണ്. മറുവിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് വാണക്കാട്ട് നിന്നുള്ള ആളായിട്ട് പോലും അവർ താങ്ങിക്കൊണ്ടു കടന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിക്ക് അവരുടെ പ്രസിഡന്റ് ആരാണ് എന്ന് പോലും അറിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായി എന്നത് നമ്മൾ ഈ അടുത്ത് ശ്രദ്ധിച്ചതല്ലേ? മറുവിഭാഗം സെക്ടറിന്റെ സമസ്തയുടെ പ്രസിഡന്റിനെ ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയുണ്ട് എന്ന് അവർ തന്നെ ഇന്ന് കരയുന്നൊരവസ്ഥ ഇന്നുണ്ടായിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റക്കാണെങ്കിലും സുന്നത്തിയ മായത്തിന് വേണ്ടി മരിക്കുവോളം പോരാടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആ ധൈര്യമുള്ളത് ഈ സുൽത്താനുലുലമക്കും ആ താജുലുലമക്കും അവരെ പിന്തുടരുന്നവർക്കും അല്ലാതെ ആർക്കാ ഇന്നുള്ളത്? എല്ലാ എതിർപ്പുകളും ഉണ്ടായിട്ട് മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു ധൈര്യം വരുന്നുണ്ടോ? ഞാൻ നീട്ടുന്നില്ല, പറഞ്ഞാൽ ഇനിയും ഒരുപാട് പറയും, അത് സമയം വൈകും. അല്ലാഹു തആല താജുലുലമയുടെ, നമ്മളിവിടെ അനുസ്മരിക്കുന്ന മറ്റു ഉലമാക്കളുടെ, നമ്മുടെ നേതാക്കളുടെ, പണ്ഡിതന്മാരുടെ, സുന്നത്തിയ മായത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരുടെയും ഇസ്സത്ത് അല്ലാഹു തആല വർദ്ധിപ്പിച്ചെരുമാറാവട്ടെ. ജീവിച്ചിരിക്കുള്ളവർക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ഖബർ, ഇവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ പാവം ഫലസ്തീനികൾ ഓർക്കാൻ പറ്റുന്നില്ല മക്കളെ, നിങ്ങൾ നല്ലതുപോലെ ദുആ ചെയ്യണം. ആശുപത്രികളിൽ നിന്ന് 15 കുട്ടികളെ അഥവാ ഇൻക്യുബേറ്റർ കരണ്ടില്ലാത്തതിനാൽ പ്രവർത്തിക്കാത്ത കാരണം
ആ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിനകത്ത് നിന്ന് ഓരോരുത്തരെയായി എടുത്തുകൊണ്ടുവന്ന് മുറ്റത്ത് പായ പോലും വിരിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലത്ത് കിടത്തിയ രംഗം അൽ ജസീറ എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ക്രൂരഹൃദയരായ നമ്മുടെ ഹൃദയം പോലും പൊട്ടിപ്പോവുകയാണ്. ആ പാപങ്ങളെ ആ ഷാരോൺ അവിടുത്തെ യഹൂദികളായ അക്രമികൾ കൊന്നൊടുക്കുകയാണ്. 11,500 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക വിവരം വരുമ്പോൾ 5,000 ചെറിയ കുട്ടികളാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, അന്തിയുറങ്ങാൻ ഒരു വിരിപ്പോ പുതപ്പോ ഇല്ല, കരണ്ടില്ല, വെളിച്ചമില്ല, ഓക്സിജൻ ഇല്ല. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ അദ്ദുന്യാ സിജുനുൽ മൂമിൻ ശരിയായ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട് അവരെ ഇഞ്ചിഞ്ചായി കൊന്നിരിക്കുകയാണ്. ആശുപത്രികളിൽ നിരന്തരം ബോംബ് വർഷിപ്പിക്കുകയാണ്. ആംബുലൻസുകൾ വരെ ബോംബിട്ട് തകർക്കുകയാണ്. ഇതുപോലത്തെ ദുഷ്ടന്മാർ ഒരുപക്ഷെ മുമ്പുണ്ടായിരുന്നിരിക്കാം. ഫിർഔനെയും ഹമാനെയും കാറൂനെയും ഒക്കെ ചരിത്രത്തിൽ മാത്രം വായിച്ച അറിവേ നമുക്കുള്ളൂ. എന്നാൽ അവരെക്കാളും വലിയ ദുഷ്ടന്മാരായി ഇസ്രയേലിലെ ഭരണാധികാരികൾ മാറിയിരിക്കുകയാണ്. പടച്ചവനെ, ആ ഭരണാധികാരികളെ നീ തകർക്കണേ അല്ലാ. അല്ലാഹുമ്മ ശത്തിത് ശംലഹും, അല്ലാഹുമ്മ ഫരിഖ് ജമ്അഹും, അല്ലാഹുമ്മ ഫുല്ല ഹദ്ദഹും വഅഖ്ലിൽ അദദഹും വജ്അലിദ് ദായിറത അലൈഹിം, അല്ലാഹുമ്മ അർസിലിൽ അദാബ ഇലൈഹിം, അല്ലാഹുമ്മ അർസിലിൽ അദാബ ഇലൈഹിം, അല്ലാഹുമ്മ അർസിലിൽ അദാബ ഇലൈഹിം, അല്ലാഹുമ്മ അഖ്രിജുഹും മൻ ദായിറത്തിൽ ഹിൽമി വൽ ലുത്ഫ് വസ്ലുബുഹും മദദൽ ലിംഹാൽ വഗുല്ല ഐദീഹിം വർബുത് അലാ ഖുലൂബിഹിം ولا تبلغهم الامال اللهم لا تمكن الاعداء فينا ولا منا ولا تسلطهم علينا بذنوبنا يا رب العالمين ത്രയും പറഞ്ഞു കൊണ്ട് വൈകി പോയതിൽ എല്ലാവരും ക്ഷമിക്കണം എന്ന് ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.